അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ കഥ കേൾക്കാൻ ഇവിടെ തിരക്കുകൾ മാറ്റിവെച്ച് എത്തിയ കൂട്ടുകാരെ, SSF മഞ്ചേശ്വര ഡിവിഷൻ സാഹിത്യോത്സവം 2016, ഈ പരിപാടിയിൽ ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. തെറ്റുകൾ വന്നാൽ എന്നോട് ക്ഷമിക്കണം. കഥ പറയട്ടെ. ഉവൈസുൽകർണി യമനിലെ ശുദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആകെയുള്ളത് മുടന്തിയും അന്ധയുമായ മാതാവ് മാത്രമാണ്. ഇടവൃത്തി ചെയ്താണ് ഉവൈസ് ഉപജീവനം നയിച്ചത്. മാതാവിനെ പരിചരിക്കുന്ന കാര്യത്തിൽ അയാൾ ഒരു തരത്തിലും അമന്ദം കാണിച്ചില്ല. ആ ഇടക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഉവൈസിന്റെ ചെവിയിലെത്തിയത്. ഏകദൈവത്തിലേക്കുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. സത്യസാക്ഷ്യം ചൊല്ലി മുസ്ലിമായി. നബിയെ കുറിച്ചുള്ള വിവരങ്ങൾ പലരിൽ നിന്നു കേട്ടു. അതുമുതൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അതിമയായി ആഗ്രഹിച്ചു. അന്ധയും വൃദ്ധയുമായ മാതാവിനെ വിട്ടുപോകുന്നത് എങ്ങനെയെന്ന് അയാൾ ചിന്തിച്ചു. മദീനയിൽ നിന്ന് മടങ്ങുന്ന തീർത്ഥാടകരെ കാണുമ്പോൾ ഉവൈസ് ആർത്തിയോട് നബിയെ പറ്റി അന്വേഷിക്കും. ആ തിരുമുഖം ദർശിക്കാൻ കഴിയാത്തതിൽ അയാൾ മനം നൊന്ത് കരയും. ഈ സന്ദർഭത്തിലാണ് ഉഹുദ് യുദ്ധം ഉണ്ടായത്. യുദ്ധത്തിൽ നബിയുടെ മുമ്പല്ല് പൊട്ടി. ഇത് കേട്ടപ്പോൾ ഉവൈസിന് സഹിക്കാനായില്ല. ഒരു കല്ലെടുത്ത് തന്റെ സ്വന്തം പല്ലിനെ പൊട്ടിച്ചു. പ്രവാചകനെ കാണാതെ ഒരു നിമിഷവും ജീവിക്കാൻ വയ്യ എന്നായി ഉവൈസ്. തന്റെ അടങ്ങാത്ത ആഗ്രഹം ഉവൈസ് മാതാവിനറിയിച്ചു. നബിയെ വീട്ടിൽ വെച്ച് കാണണമെന്നാണ് അവർ മകനോട് പറഞ്ഞത്. മാതാവിനെ പരിചരിക്കുന്ന കാര്യത്തിൽ അയാൾ വേണ്ട ഏർപ്പാടുകൾ ചെയ്താണ് മദീനയിലേക്ക് യാത്രയായത്. യമനിൽ നിന്നും 400 നാഴിക അകലെയാണ് മദീന. വഴിയാകട്ടെ വളരെ ദുർഘടമാണ്. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ കാഠിന്യം വരെയും ഉവൈസ് പ്രതിബന്ധങ്ങളൊന്നും പ്രശ്നമാക്കിയില്ല. ഏതാനും ദിവസത്തെ യാത്രക്ക് ശേഷം അയാൾ മസ്ജിദ് നബവിക്ക് സമീപമുള്ള നബിയുടെ വീട്ടിലെത്തി. ആ സമയത്ത് തിരുമനി പള്ളിയിലായിരുന്നു. പള്ളിയിൽ ചെന്ന് കാണാൻ ആയിഷ ബീവി പറഞ്ഞു. നബിയെ വീട്ടിൽ വെച്ച് കാണണമെന്നാണല്ലോ മാതാവ് പറഞ്ഞത്, ഇനി എന്ത് ചെയ്യും? നബി തിരുമനി പള്ളിയിൽ നിന്ന് ഉടനെ മടങ്ങുവോ? ഉവൈസ് ചോദിച്ചു. മടങ്ങാൻ വളരെ വൈകിയേക്കും, ആയിഷ ബീവി പറഞ്ഞു. ഉവൈസ് നിരാശനായി. നബി വരും വരെ ഇവിടെ താങ്ങാൻ വയ്യ. എന്നാൽ ഉമ്മ വിഷമിക്കും. നബിയെ വീട്ടിൽ വെച്ച് കാണണമെന്നാണ് ഉമ്മ നിർദ്ദേശിച്ചിരിക്കുന്നത്. അയാൾ ധർമ്മസങ്കടത്തിലായി. വാർദ്ധക്യ കാലത്ത് ഉമ്മ നൽകിയ നിർദ്ദേശം അവഗണിക്കാൻ ഉവൈസ് തയ്യാറായില്ല. അയാൾ കൂടുതൽ അവിടെ താങ്ങിയില്ല. നബിയെ കാണാനുള്ള അഭിലാഷം തൽക്കാലം ഉപേക്ഷിച്ചു. അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.